കോഴ വാങ്ങിയ കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതു മുന്നണി നേതൃത്വത്തിൽ കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ക്രഷർ ഉടമകളിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയ പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കുക, പഞ്ചായത്തിലെ തെരുവുകൾക്ക് കത്തിക്കാൻ നടപടി സ്വീകരിക്കുക, പൊട്ടിപ്പൊളിഞ്ഞും വെള്ളക്കെട്ട് നിറഞ്ഞതുമായ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക, പന്നിക്കോട് മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് LDF കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. കൊടിയത്തൂർ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കാളികളായി. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. മാർച്ച് ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. അതിഗുരുതരമായ ഒരു പ്രശ്നമാണ് കൊടിയത്തൂർ പഞ്ചായത്തിൽ വീണ്ടും ഉയർന്നുവന്നത്. ഒന്നിനു പുറകെ മറ്റൊന്ന് എന്ന രീതിയിൽ ഓരോ സന്ദർഭങ്ങളിലും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പഞ്ചായത്ത് പ്രസിഡന്റ് 600,000 വാങ്ങി. 600,000 വാങ്ങിയ വിവരം ആരാണ് പുറത്തുവിട്ടത്? ദേശാഭിമാനി പത്രമല്ല, സാക്ഷാൽ മാധ്യമം പത്രമാണ് ആദ്യം പുറത്തുവിട്ടത്. വാർത്തയൊക്കെ വന്ന് വിവരങ്ങൾ പുറത്തു ചാടിയപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ അത് കോൺഗ്രസിനെ ഏൽപ്പിച്ചു പോലും. കോൺഗ്രസ്സുകാർ അപ്പോൾ ലീഗുകാർ പറഞ്ഞു കോൺഗ്രസ് മാത്രം വിഹിതം വെച്ചാൽ പോരാ, അതിൻ്റെ വിഹിതം ഞങ്ങൾക്കും കിട്ടണം. അങ്ങനെ കൂട്ടായി ഓഹരി വെച്ചു എന്നാണ് വിവരങ്ങൾ. അങ്ങനെ വെച്ച നടപടിക്കെതിരായിട്ടാണ് ഇവർ നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഈ സമരമെല്ലാം കഴിഞ്ഞ കാലങ്ങളിലും ഇപ്പോഴും നടത്തുന്നത്. പക്ഷേ ഉളുപ്പെന്ന് പറയുന്ന 3 അക്ഷരം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാമായിരുന്നു. പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിലും ഇല്ലാതെ പോയി എന്നുള്ളതാണ് നമ്മൾ ഉപയോഗം. VK അബൂബക്കർ അധ്യക്ഷനായി, ജോണിയടശ്ശേരി CTC അബ്ദുള്ള, കരീംകൊടിയത്തൂർ VV നൌഷാദ്, മാത്യു തറപ്പുതൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.